കണ്ണൂർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് അധ്യാപകരായ കെ അനിൽകുമാർ, ആർ അജീഷ് എന്നിവർക്ക് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാനതല പുരസ്കാരം സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തിലധികമായി സ്കൗട്ട് പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദ ബോസ്. ഗവർണർക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരണം നൽകി. തൃശൂർ പുല്ലൂറ്റ് സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ അശാസ്ത്രീയമായി മണ്ണിട്ടടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. കരുപടന്ന മുതൽ പുല്ലൂറ്റ് പാലം വരെയുള്ള ഭാഗത്ത് മെയിന്റനൻസ് നടത്താത്തതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. വയനാടിനായി ബിരിയാണി ചലഞ്ചുമായി പയ്യന്നൂർ NSS വളണ്ടിയേഴ്സ്. പയ്യന്നൂർ എ കുഞ്ഞിരാമൻ അടികൂടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, VHSE വിഭാഗം, നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ KV ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. ജോലി തട്ടിപ്പിനെതിരെ പ്രകടനവും ജാഗ്രതാ സമ്മേളനവും സംഘടിപ്പിച്ച് പാലായിലെ വിദേശത്ത് ജോലി തട്ടിപ്പിനിരയായവർ രാജേഷ് IV, മനുമോൻ ജോസ് എന്നിവരാണ് തട്ടിപ്പിന് പിന്നിൽ. ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പാലാ ജംഗ്ഷനിൽ സമരം. കോട്ടയം പാലാകുറിഞ്ഞി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സപ്താഹത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ വിഹിതം വയനാട് ദുരിതബാധിതർക്കായി കൈമാറും. തൃശൂർ കേരള ബാങ്ക് എംപ്ലോയി സഹകരണ സംഘം അവാർഡ് ദാനവും വാർഷിക പൊതുയോഗവും നടത്തി. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ നേത്ര പരിശോധനാ പദ്ധതിയായ ക്ലിയർ സൈറ്റിന്റെ ജില്ലാതല ഉദ്ഘാടനം പറവൂർ കണ്ണൻകുളങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതി നടപ്പിലാക്കുന്നത് ആസ്റ്റർ വോളണ്ടിയേഴ്സ്, ആസ്റ്റീരിയൻ യുണൈറ്റഡ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി, വൺസൈറ്റ്, എസിലോർ, എസ്കോട്ടിക് ഫൗണ്ടേഷൻ എന്നിവരുടെ സഹകരണത്തോടെ. വയനാടിന് സഹായവുമായി ആലപ്പുഴ തലവടിയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടന്ന പച്ചക്കറി കൃഷിയിൽ നിന്നും ലഭിച്ച വരുമാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് 10,000 രൂപ തൊഴിലാളികളിൽ നിന്നും ഏറ്റുവാങ്ങി. കോട്ടയം ചെങ്ങനാശ്ശേരി ഫയർഫോഴ്സ് ഓഫീസിൽ പച്ചക്കറി വിത്ത് നടീൽ പദ്ധതി നടപ്പിലാക്കി. നഗരസഭയുടെയും കൃഷിഭവന്റെയും തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഫയർഫോഴ്സിന്റെയും ആഭിമുഖ്യത്തിലായിരുന്നു പദ്ധതി. തൃശൂരിൽ നെല്ലുൽപാദന മേഖലയിൽ ഉണ്ടാകുന്ന തകർച്ചയുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ശില്പശാല സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വെള്ളനാട് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പോത്തിനെ ചത്ത നിലയിൽ കണ്ടെത്തി. കമ്പനിമുക്ക് സ്വദേശി ജോൺ റോസിന്റെ വീട്ടിലെ 8 മാസം പ്രായമുള്ള പോത്തിനെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. പോത്തിന്റെ പിൻഭാഗത്തിലും കഴുത്തിലും മുറിവേറ്റിട്ടുണ്ട്. കാനഡയിലെ വാഹനാപകടത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി മുഹമ്മദ് സൽമാൻ മരിച്ചു. കാൽനട യാത്രക്കാരനായ മുഹമ്മദ് സൽമാനെ ട്രക്ക് ഇടിക്കുകയായിരുന്നു. കൊല്ലം ചക്കുവള്ളിയിൽ കാറിടിച്ച് സ്ത്രീക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് പോരുവഴി സ്വദേശി സുബൈദയ്ക്ക്. തൊഴിലുറപ്പ് ജോലിക്ക് പോകുകയായിരുന്ന സുബൈദയെ പിന്നിൽ നിന്നുമെത്തിയ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. തൃശൂർ പൂലാനിയിൽ അനധികൃതമായി സൂക്ഷിച്ച 140 ലിറ്റർ വാഷ് കണ്ടെടുത്തു. പ്രതികളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ച പോലീസ് വാഷ് കണ്ടെടുത്തത് ഓണർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ. തൃശൂരിൽ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ഭർത്താവ് അറസ്റ്റിൽ. അറസ്റ്റിലായത് കയ്പമംഗലം സ്വദേശി സഫീർ ഹസൻ. മതിലകം പോലീസിൽ പരാതി നൽകിയത് ഭർത്താവും വീട്ടുകാരും നിരന്തരം പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച്. കണ്ണൂർ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് അധ്യാപകരായ കെ അനിൽകുമാർ, ആർ അജീഷ് എന്നിവർക്ക് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് സംസ്ഥാനതല പുരസ്കാരം സമ്മാനിച്ചു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തിലധികമായി സ്കൗട്ട് പ്രവർത്തനത്തിൽ സജീവ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള അധ്യാപകർക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെസ്റ്റ് ബംഗാൾ ഗവർണർ CV ആനന്ദ ബോസ്. ഗവർണർക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്ര ഭാരവാഹികൾ സ്വീകരണം നൽകി. തൃശൂർ പുല്ലൂറ്റ് സംസ്ഥാന പാതയിൽ രൂപപ്പെട്ട കുഴികൾ അശാസ്ത്രീയമായി മണ്ണിട്ടടയ്ക്കാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. കരുപടന്ന മുതൽ പുല്ലൂറ്റ് പാലം വരെയുള്ള ഭാഗത്ത് മെയിന്റനൻസ് നടത്താത്ത
ഇല്ലാത്തതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണം. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങി.